I'll be continuing with the topic that Jaison brother was talking this morning from Psalm number 32. Amen. So നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്ന് പകൽക്കാലം നമുക്ക് വീണ്ടും കർത്താവിന്റെ സന്നിധി നമുക്കായിരിക്കാം. All be in the presence of God with a prayerful attitude. ആമേൻ. കീർത്തനത്തിന്റെ ഒരു വാക്യം ഞാൻ ഒന്നോ രണ്ടോ വാക്യങ്ങൾ ഞാൻ ഒന്നോടെ വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയും അതിനകത്ത് വന്ന് ദൈവത്തിന്റെ ആലോചന പ്രാപിപ്പാനായിട്ട് പകൽക്കാലം നമ്മെ കർത്താവ് സഹായിക്കും. 32 സങ്കീർത്തനത്തിന്റെ 6-7 വാക്യങ്ങളാണ് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കയ്യിലൊക്കെ ബൈബിൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് ഓപ്പൺ ചെയ്താട്ട് എല്ലാവരും ബൈബിൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തുനിന്ന് ആ വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 32 സങ്കീർത്തനത്തിന്റെ 6-7 വാക്യങ്ങൾ. Psalms 32 verse 6 and 7 says, Therefore let all the faithful pray to you while you may be found. Surely the rising of the mighty waters will not reach them. You are my hiding place. You will protect me from trouble and surround me with songs of deliverance. ഒരാളെ മലയാളത്തിൽ വായിച്ചേ. ആമേൻ. ജേസൺ ബ്രദറെ ഒത്തിരി കാര്യങ്ങൾ ആ സങ്കീർത്തനത്തിൽ പറയാനിടയായി തീർന്നു. ഈ 6-ാമത്തെ വാക്യവും കർത്താവിന്റെ ദാസൻ വായിക്കാനിടയായി. എന്നാൽ അതിനകത്തുനിന്ന് മറ്റൊരു ചിന്തയിലേക്ക് അല്പം കുറച്ചും കൂടെ വിശദമായിട്ട് സംസാരിക്കാനായിട്ട് ഞാനിന്ന് ആഗ്രഹിക്കുകയാണ്. ആ 6-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. We heard many things from Psalms 32 verse 6 and 7. I would like to meditate on that. It says, Therefore let all the faithful pray to you while you may be found. Surely the rising of the mighty waters will not reach them. എന്തുകൊണ്ടാണ് ഒരു ഭക്തനെ ദൈവത്തെ കണ്ടെത്താകുന്ന കാലം എന്ന് പറഞ്ഞൊരു പ്രത്യേക കാലമുണ്ടെന്ന് പറയാൻ കാരണം? Why is that it says that there's a time when the faithful shall pray and he shall find God? Why is it there's a time for it? ജേസൺ ബ്രദർ പറഞ്ഞു, ദാവീദിന്റെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചു, പക്ഷേ അതിനൊക്കെ ആമേൻ ഒരു പരിഹാരമൊക്കെ വരുത്തി ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ഏറ്റുപറഞ്ഞ് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് അതിന് ടേൺ ആമേൻ എവയായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നു എന്ന് നമ്മൾ ദാവീദിനെ കുറിച്ച് കേൾക്കാനിടയായി. So we read about David, that David committed a grievous sin and God forgave his sin and he came back to the presence of God. We heard about all these things, but I like to spend more time on this verse. അപ്പോൾ ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, എങ്കിലും കണ്ടെത്താകുന്ന കാലത്ത് നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. It says seek the Lord while he may be found. There is a time when you can find God and you will be able to seek him. അപ്പോൾ അങ്ങനെ ഒരു സമയം ഉണ്ടോ? ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു സമയം ഉണ്ടോ? Is there a time when you have to seek God? ഉണ്ടോ? ദൈവത്തെ കണ്ടെത്താകുന്ന കാലത്ത് അവനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന് പറയുമ്പോ ദൈവം കാണാതെ പോയോ? നമുക്ക് കാണാതെ പോയി. Is there a time that we not able to see God? There's definitely a time when we don't see God. Yes. ദൈവത്തെ നമ്മളാണ് കാണേണ്ടത്, അല്ലാതെ ദൈവം നമ്മളിൽ നിന്നും പോയിട്ടൊന്നുമില്ല. ദൈവം ഇവിടെ തന്നെ ഉണ്ട്. ദൈവത്തെ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സന്നിധിയിൽ അന്വേഷിച്ച് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ചെല്ലുന്നതാണ് ആർപ്പവർ. If you want to see God is not away from us. He is everywhere. He is omnipresent. But it is our responsibility to go seek him. അപ്പോൾ ഇതൊക്കെ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആമേൻ ഇത് ദൈവത്തിന്റെ ഒരു ഇൻവിറ്റേഷൻ ആണ്. നമുക്ക് വേണ്ടി ദൈവം ഒരു ഇൻവിറ്റേഷൻ തരികയാണ്. നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് എന്നെ കാണാനായി സാധിക്കും. God is giving us an invitation saying that if you truly seek me, I will be found. അപ്പോൾ നമുക്ക് ദൈവം തരുന്നതായിരിക്കുന്ന അവസരങ്ങൾ ഒരിക്കലും നമ്മൾ പാഴാക്കാൻ പാടില്ല. When God gives us an opportunity, do not waste it. നമുക്കൊക്കെ ദൈവം പലപ്പോഴും അവസരങ്ങൾ തരുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി തരുന്നുണ്ട്. ദൈവത്തെ കാണാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദൈവത്തെ അന്വേഷിക്കാനും ഒക്കെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് കർത്താവ് തരുമ്പോഴും നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ആമേൻ ആ കർത്താവിനെ കാണാൻ നമുക്ക് സാധിക്കാതെ മാറി നടക്കുകയാണ്. Many times God gives us this opportunity, but we do not really look into this opportunity. We don't take benefit of that opportunity. We just walk away from him. അപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം നമ്മളോട് പറയുകയാണ്, അവൻ ഓരോ സമയത്തും ദൈവം നിങ്ങൾക്ക് അവസരം തരുന്ന എന്തിനാ? ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ടും ദൈവത്തെ കാണാനായിട്ടും ദൈവത്തെ അന്വേഷിക്കാനായിട്ടും ഒക്കെ എത്ര അവസരങ്ങളാണ് കർത്താവ് തരുന്നത്, പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല. How many opportunities God gives into our lives. He will give you many reasons to come and seek him. But many times we did not take advantage of those opportunities. Isaiah chapter 55 verse 6 on the way. 55 in the 6th vakyam. Isaiah provision 55. Madhyangale, thank you. Isaiah chapter 55 verse 6 says, "Seek the Lord while he may be found. Call on him while he is near." Seek the Lord while he may be found. Call on him while he is near. ദൈവം നമ്മുടെ അടുത്തിരിക്കുമ്പോഴും നമ്മൾ ചില സമയത്ത് എന്താ സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ കർത്താവ് നമ്മുടെ അടുത്തുണ്ടെങ്കിലും നമുക്കത് മനസ്സിലാകാത്തത് കൊണ്ട് നമ്മൾ കർത്താവിനെ ശരിയായ രീതിയിൽ അന്വേഷിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ ദൈവത്തോട് അടുക്കാൻ സാധിക്കാതെ അകന്നകന്ന് പോകുന്നവരാണ് നമ്മൾ പലപ്പോഴും. Many times we go away from God. You know, but God says over here, "Seek me while I am still available to you to be found." And he says, "Call on me because I will be near you. Call me when I am near you." But many times we just run away from God's presence. കർത്താവിന്റെ സന്നിധിയിലോട്ട് ആമേൻ അടുത്ത് വരണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സ് വെക്കണം. നമ്മുടെ ദൈവത്തോട് പറയണം, കർത്താവേ എനിക്കറിയാം എൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ അടുത്തുണ്ട്, ഞാൻ ഒരിക്കൽ കൂടെ ദൈവത്തിലേക്ക് അടുത്ത് വരികയാണെന്ന് പറഞ്ഞ് നമ്മൾ അടുത്തടുത്ത് ചെല്ലുമ്പോഴാണ് ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായി സാധിക്കും. We need to have a desire for God's presence. We need to understand that God is there and we should show a desire to come closer to him every day of our life. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവിറ്റേഷൻ ആണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വരണം, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, നിങ്ങൾ എന്നോട് അന്വേഷിച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരണമെന്ന് ദൈവം നമ്മോട് ഒരു ഇൻവിറ്റേഷൻ തരികയാണ്. പലപ്പോഴും നമ്മൾ അതിനെ മാറ്റിമറിച്ച് കളയുക. Many times God gives you this invitation to come to his presence, seek his face and call upon him. You know, God have so much promises in the scripture, but many times we do not come near him, we do not desire him, we do not spend time in his presence. അതെന്നെയാണ് നമ്മൾ 2 കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത്. അതിന്റെ 6ാമത്തെ അധ്യായം 2ാമത്തെ വാക്യത്തിൽ നമുക്കത് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 6ാം അധ്യായത്തിന്റെ 2ാമത്തെ വാക്യം. Second Corinthians chapter 6 verse 2. It says, "In the time of my favor I heard you, and in the day of salvation I helped you." Appo endo undu oru raksha divasam undu, ഒരു സുപ്രസാദ കാലമുണ്ട്. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഓരോരുത്തർക്കും ദൈവം സമയം കൊടുത്തിട്ടുണ്ട്. ഇന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ അറിയണം. അങ്ങനെ ഒരു അവസരത്തിലാണ് നമ്മളൊക്കെ എന്ത് ചെയ്തത്? കർത്താവിനെ ഒരു പ്രാവശ്യം അറിഞ്ഞത് അല്ലേ? രക്ഷിക്കപ്പെട്ടത് അതുവഴിയാണ്. നമ്മൾ കർത്താവിനെ അറിഞ്ഞു, യേശുവിനെ കുറിച്ച് കേട്ടു, യേശുവിനെ സ്വീകരിച്ചു, നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളായിട്ട് മാറി. There is a time of God's favor and there is a time of God's salvation. And because of this time you heard the word of God, and that's how you were convicted of your sins, you transformed and you received the Lord Jesus Christ into your life. Etra suprasada kaalamaana Deivam namukku thannathu, etra nalla avasaramaana Karthavu thannathu. Aa avasarathe nammal upayogichukonde Deivathinte sannidhilekku vannu Yeshuvine sondam rakshithavayi sweekarikkan Karthavu namme sahayichu. How much God has given us his favor, how much God has given us his time of salvation, and those are the times that we have to use and come draw closer to God. പക്ഷെ അങ്ങനെ വന്ന പ്രിയപ്പെട്ടവര് പലപ്പോഴും എന്ത് ചെയ്യാൻ? അതുകൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതാ, ഞാൻ ഒരിക്കൽ സ്നാനപ്പെട്ടതാണ്, എനിക്കത് മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല കർത്താവിന്റെ വചനം പറയുന്നത്. ഓരോ നിമിഷത്തിലും നമ്മൾ ആഗ്രഹിക്കണം, ദൈവത്തെ അന്വേഷിക്കണം, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം, ദൈവത്തിലേക്ക് അടുത്തു വരണം. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ആ ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ളതായിരിക്കുന്ന മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. Do not be just satisfied just because we took baptism or we have a salvation experience, but we have to draw closer to our God every day of our life, and that's what God wants from us. You know, ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് പ്രിയപ്പെട്ട മറിയ മാന്റി ഞങ്ങൾക്കൊരു വാക്യത്തിൻ്റെ ബോർഡ് കണ്ടു. ഒരു ബൈബിൾ വേഴ്സ് എഴുതിയിരിക്കുന്ന ഒരു ബോർഡ് ഞങ്ങൾക്കൊരു ഗിഫ്റ്റായിട്ട് ഞങ്ങൾ വന്ന സമയത്ത് അവരെ വീട്ടിൽ വിസിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തന്നു. Maria Manti had given me a gift, a verse that was written on a board that was gifted to us. ആൻറ്റി ഓർമ്മയുണ്ടോ അത്? ഏതാ വാക്യം എന്നറിയാം? വാക്യം ഓർമ്മയില്ല, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നറിയാം? ആ വാക്യം കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ ബെഡ്റൂമിൽ ഞങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ആ വാളിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. So the gift that Maria Manti gave me, the words that was written on a board, I put that board right in our bedroom, right in front of the bed. ആ വാക്യം ഇങ്ങനെയാണ്: നീ ഉണരുമ്പോൾ ദൈവത്തിന്റെ മുഖം കണ്ട് സന്തോഷിക്കും. When you wake up you will see the face of God and be rejoice. നീ ഉണരുമ്പോൾ ദൈവത്തിന്റെ മുഖം കണ്ട് സന്തോഷിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് വരുന്ന ഉടനെ ഈ വാക്യം കാണുന്ന ഉടനെ എന്താ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണെന്നറിയാമോ? ഞാൻ എഴുന്നേറ്റിരിക്കുകയാണ്, എൻ്റെ ദൈവത്തിൻ്റെ മുഖമാണ് എനിക്ക് ആദ്യം കാണേണ്ടത്. ദൈവസനെ ഇരിക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തെ അന്വേഷിക്കാനുമുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരും അത് വാക്യം കാണുമ്പോൾ. So when you see these words over there, when you wake up, I will see your face. And every time when we wake up, we see this verse in the over there on the wall, and then we'll say, you know what, God, I'm in your presence. I have to seek your face. മറ്റു മതങ്ങളിലൊക്കെയാണ് ഈ കണ്ണു കാണാന്നൊരു സംഭവമുണ്ട്. എഴുന്നേറ്റ് വരുന്ന ഉടനെ ഓ എന്തോ ഞാൻ കണ്ടത്, അതിനനുസരിച്ചായിരിക്കും അന്നത്തെ ദിവസം നല്ലതാണോ മോശമാണോ എന്നൊക്കെ അവരെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ മറ്റു മതസ്ഥ ഇതിലുണ്ട്. പക്ഷെ നമ്മളാരും അങ്ങനെയല്ല നോക്കുന്നത്. നമ്മൾ അവൻ എഴുന്നേറ്റ് വരുമ്പം നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത ദൈവമേ എന്നുള്ള ചിന്തയായിരിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ദൈവത്തിൻ്റെ മക്കൾ എഴുന്നേറ്റ് വരാനായിട്ട്. Some people have superstitious belief that when they open their eyes and the first thing that they see, that's what's going to happen that day. That's what it is. But for our believers like us, we have to seek God's face early in the morning. അവർ രാത്രി കിടക്കുന്ന ദൈവമക്കൾ എന്തോ പ്രാർത്ഥിച്ച് കിടക്കും. കർത്താവേ, എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഒരു അവസരം കർത്താവ് തരികയാണെങ്കിൽ, ഒരു ദിവസം കൂടെ തരികയാണെങ്കിൽ, അങ്ങയുടെ മുഖം നോക്കിക്കൊണ്ട്, അങ്ങയുടെ മുഖം കണ്ടുകൊണ്ട് ആമേൻ സ്തോത്രം ഉണർന്നു വരുവാനായി എന്നെ സഹായിക്കണമേ എന്നായിരിക്കും നമ്മൾ പ്രാർത്ഥിച്ച് കിടക്കുന്നത്. So when we go to sleep at night, we have to pray this, God, if you give me an opportunity to wake up tomorrow morning, I want to seek your face. I want to do what's your will tomorrow. ഒരു പ്രഭാതം നമുക്ക് കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അതൊരു സുപ്രസാദ കാലം എടുത്തിട്ട്, ഒരു നല്ല ദിവസമായിട്ട് എടുത്തിട്ട് ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ അന്വേഷിക്കാനുമായിട്ട് നമ്മൾ തീരുമാനമെടുക്കണം. Oh, if God gives us a morning, you have to think about it. It's a favor from God, and you have to say, you know what, this day I'm going to live for God. ഒരു ദിവസം കർത്താവ് നമുക്ക് തരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ ആമേൻ, ഒരു ദിവസം കൂടി ജീവിക്കാൻ ഒരു അനുവാദം കർത്താവ് തന്നിരിക്കുക, ഇന്ന് കാലം കർത്താവിനെ അന്വേഷിക്കാനായിട്ട് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനിരിക്കണം ദൈവത്തിന്റെ സന്നിധിയിൽ. So when God gives you a time or an opportunity to wake up in the morning, you say, this is a gift from God. This day is again given to me by God, and I want to spend time seeking His face. ദൈവത്തിന്റെ മക്കളെ കണ്ടെത്താവുന്ന കാലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇൻവിറ്റേഷൻ ആണ്, ദൈവത്തിന്റെ ക്ഷണമാണ്. ആ സമയത്ത് നമ്മൾ ദൈവത്തിൽ ഇരുന്നേറ്റ് പോകാൻ പാടുള്ളൂ. So the time that God has given us, it's not our time, it is God's time, and the time that God has given us is to seek His face. ഒരു പ്രത്യേക സമയമൊന്നും അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഏത് സമയത്തും നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ചിന്ത ഉണ്ടായിരിക്കണം, കർത്താവേ ആമേൻ, എൻ്റെ അടുത്ത് നിൽക്കുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്കൊന്ന് കാണുവാൻ മാത്രമല്ല അത് ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് എന്നെ സഹായിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കണം. It is not a specific time that you seek God's face. Every time belongs to God. Every time is an opportunity to see God's face. രക്ഷിക്കപ്പെട്ട എത്ര ദൈവമക്കളെ ഓരോ നിമിഷത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. How many people who are saved by God's grace are experiencing God's presence in their life? നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ പറയാൻ പറ്റും. രാവിലെ അഡൽട്ട് ക്ലാസ് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ആദ്യം നമ്മുടെ ജോണങ്ങൾ അല്പസമയം ഷെയർ ചെയ്തു. അതിനുശേഷം ഞാനത് കൺക്ലൂഡ് ചെയ്തപ്പോൾ ഇങ്ങനെ പറയാനിടയായി, നമ്മൾ പറയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയും, പക്ഷേ ഓരോ നിമിഷത്തിലും നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തില് പേഴ്സണൽ ലൈഫിൽ നമ്മൾ പ്രാപിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന എത്ര പേരുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചോണം. This morning also when uncle was speaking and I concluded it, pastor concluded it, and he said that God's presence is with us. We should always have the presence of God in our lives. എന്താ സംഭവിക്കുന്ന അറിയാമോ? അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുകയും അവൻ ലഭിക്കുന്ന സമയത്തിൽ ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് അനുഗ്രഹം ലഭിക്കുന്നതെന്ന് ആറാമത്തെ വാക്യത്തിലുണ്ട്. Psalm number 32 verse 6 ലുണ്ട്. So Psalm 32 verse 6 talks about the people who seek God every time of their life. When they seek God, what are the blessings that they receive? വാക്യം ഇങ്ങനെ പറയുന്നത്, ഇതു നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായ ദൈവത്തിന്റെ മക്കൾക്ക് അടുത്ത സെന്റൻസ് പറയുന്നു, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. So it says over here that the faithful pray to you while you may be found. Why is it that they have to pray? Why? Because when the waters rise, when the storms comes against us, God will not allow it to come to you. In the പകൽക്കാലം അവൻ ഇവിടെ ഈ സഭയ്ക്കകത്തിരിക്കുന്നവരോടും അവൻ സൂമിൽ ഒത്തിരി പേര് ഇന്ന് പങ്കെടുക്കുന്നുണ്ട്, അവരോടും കൂടെ ദൈവത്തിന്റെ ആത്മാവ് ഈ സങ്കീർത്തനത്തിന്റെ വാക്യത്തിലൂടെ സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായ ദൈവമക്കൾ, ദൈവത്തെ അന്വേഷിക്കുന്നതായ ദൈവമക്കൾ അവൻ ഒരു കാരണവശാലും എത്ര വലിയ പെരുവെള്ളം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അത് അവരെ മുക്കിക്കളയത്തില്ല. See, there are a few people over here, some people are in Zoom, but this is what I have to tell you. Faithfully pray to God and seek His face, so that when troubles and storms of life come upon you, it will not reach you, because God is going to protect you. Avada parayna perivallam kavinju varumbol adavante adukkalolam ethugilla. It says when the water rises you, right, when the water comes out against you, it will not reach them. Endana ariyuma perivallam You know what is his mighty waters? In the world, we experience difficulties, trials, and struggles. There are many challenges. There are many challenges. There are boundary and challenges. There's a mighty waters. What does the mighty water represent? It represents the struggle, the pain, the suffering that we have in this world. But whenever these sufferings come, God will not allow it to come and reach you, to touch you. When the storms and the problems, the issues come into your life, by God's word, God will command one word and the waters will stop there. When you go through struggles in life, when pain and suffering come to your life, God's one word is enough to stop those struggles. Hallelujah. Isaiah chapter 43 verse 2 says this: when you pass through the waters, I will be with you. And when you pass through the river, they will not sweep you over you. When you walk through the fire, you will not be burned. The flames will not set you ablaze. നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടെ നടന്നാലും വെന്തു പോകയില്ല. Hallelujah. This is a promise that God has given to God's people, that when you pass through the waters or when you pass through the rivers, the fire or anything else, it will not come near you. All the redeemed of the Lord, this is a promise God has given you. When the waters rises, when the rivers come against you, it will not come against you. It will not burn you down. Even if you go through a fire, the fire will not burn you. Why? You know what? Because God has held our right hand. How many of you have this confidence, have the faith that God has held me by my right hand, and so I will not be burned? Shadrach, Meshach, Abednego, when Shadrach, Meshach and Abednego went through the blaze, the fire, God's own son, Jesus Christ, came down and was with them. You were fearful. They were fearful when they went into the fire, the furnace. But God came down and dwelt with them, and they worshipped God. Remember, brothers and sisters, even if you go through a fiery furnace situation in your life, you do not have to worry because God is with you. Hallelujah. Hallelujah. How many people believe in that? God will give you the grace to overcome all the struggles because He is with us. He will give you the power to go against it. I pray in the name of the Lord Jesus Christ that anybody going through struggles in their life, that God's grace will be with them. And let us all worship God and take deliverance. Hallelujah. Thank you, Lord. Praise you, Father. Hallelujah. 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 Praise you, Father. Let us worship the Lord a little time. Hallelujah. Oh, we thank you, Lord. Hallelujah. 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 Thank you, Lord, for your deliverance. Thank you, Lord, for your mercy. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Praise you, Father. Hallelujah. 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 Thank you, Jesus. Hallelujah. Hallelujah. പലപ്പോഴും നമ്മൾ വിചാരിക്കുകയാണ് കർത്താവേ ആമേൻ ഈ തീയുടെ അനുഭവം ഈ അഗ്നിശോധനയുടെ അനുഭവം ഈ വെള്ളത്തിന്റെ അനുഭവത്തെ എങ്ങനെ മറികടക്കാൻ എനിക്ക് സാധിക്കുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു. Many times we may think, how am I going to get over this furnace? How am I going to get against these mighty waters? You may think about this, but God is there with us. കർത്താവ് പറയുന്നു 29 ആം സങ്കീർത്തനത്തിന്റെ ഒരു വാക്യം കൂടി വായിച്ചാട്ടെ. ആമേൻ 10ാമത്തെ വാക്യം വായിച്ചേ. Psalms 29 verse 10 says, the Lord sits enthroned over the flood. The Lord is enthroned as king forever. Amen. Psalm number 29 ആം സങ്കീർത്തനം 10ാം വാക്യം പറയുന്നു യഹോവ ജലപ്രളയത്തിനു മീതെ ഇരുന്നു യഹോവ എന്നേക്കും രാജാവായിട്ടിരിക്കുന്നു. The Lord is enthroned over the flood. The Lord enthroned as king forever. നിങ്ങൾക്ക് അറിയാമോ ആ വാക്യം എന്തിനാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? Do you know why that verse is written over there? നമ്മുടെ കർത്താവ് ആരാണെന്ന് അറിയാമോ? Do you know who our God is? രാജാവാണ്. He is a king. ആ കർത്താവ് എവിടെ ഇരിക്കുന്നു? Where is it? Does he seated? ജലപ്രളയത്തിന്റെ മീതെ ഇരിക്കുന്നു. He stands on top of the flood. എന്താണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്? Why is it written that way? നിങ്ങൾ ഓർത്തു നോക്കിയേ ജലപ്രളയത്തിന് മീതെ ഒരു ഫ്ലഡിന്റെ മുകളിൽ ഇങ്ങനെ കാമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് നമ്മളെ കൊണ്ട്. Can anybody sit on top of the flood? നമ്മുടെ കർത്താവ് ആരാണെന്ന് അറിയോ? എത്ര വലിയ ജലപ്രളയം ഉണ്ടെങ്കിലും അതിന്റെ മുകളിൽ ഇങ്ങനെ സുഖമായിട്ടിരിക്കുക. എന്നിട്ട് നമ്മോട് പറയാണ് നിങ്ങൾ പേടിക്കണ്ട ഞാൻ ഏറ്റവും മുകളിലുണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. So when God who seated on top of the flood, he's telling you don't worry, even if the flood comes it, I have it in control, it is all underneath me. Hallelujah. 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 നമ്മുടെ കർത്താവ് ആരെന്ന് അറിയാമോ? വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന കർത്താവാണ്. Do you know who our God is? Our God who walked on water. വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന കർത്താവിനുണ്ടല്ലോ അവൻ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും വലിയ പ്രശ്നമേ അല്ല. God who walked on water doesn't have any fear when our small problems come into our life. It is not a big deal for God. ശിഷ്യന്മാർ ഒരുമിച്ച് ആ പടകിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് യേശു കർത്താവ് പടകിന്റെ അമരത്തെ തലയണ വെച്ച് കിടന്ന് ഉറങ്ങുന്ന ഒരു കാഴ്ചയാണ്. When everybody was going through the storm, you see that in the boat Jesus was sleeping in the boat. ഇവന്മാരെല്ലാം കൂടെ എന്ത് ചെയ്തു? ആ തണ്ട് വലിച്ച് എങ്ങനെയും അക്കരെ കയറാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവർ ഓർത്തില്ല കർത്താവ് അവിടെ ഉണ്ടെന്നുള്ള കാര്യം. They forgot about Jesus, but the Lord was with them. They tried their best to go across the storm and get to the other side of the storm. Nokana padagingine aadi uleyumbol aa tiramala idayile allegile vellam ingine aanyadicha padagingine aati ulenjukondirikkമ്പോൾ adinte idayile orangan aarka sadikune. When you imagine that story where the disciples were trying to calm the boat because of it is being tossed by the wind back and forth, and how can a person sleep in the middle of the storm? ഇതാണ് നമ്മുടെ കർത്താവ്. This is our God. സദൃശ്യ കേൾക്കണം. ഇത്രയും പ്രശ്നം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും തിരമാല അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും കർത്താവ് എന്ത് ചെയ്യാണ്? അതിന്റെ നടുവിൽ കിടന്നോട് സുഖമായിട്ട് ഉറങ്ങുകയാണ്. കാരണം കർത്താവിന് അറിയാം ഇൻ ഫ്യൂച്ചർ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. There are so much flood storms come into life, but God, here we see the Lord Jesus sleeping in the boat. Amen. എത്ര പേർക്ക് വിശ്വാസമുണ്ട് നമ്മുടെ കർത്താവ് നമ്മുടെ ബോട്ടിനകത്തുണ്ടെങ്കിൽ, നമ്മുടെ കർത്താവ് നമ്മുടെ ആമേൻ സ്തോത്രം ആമേൻ പടകിനകത്തുണ്ടെങ്കിൽ സ്തോത്രം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. How many of you believe that if God is in our boat, there's nothing going to harm us, there's nothing, no problems going to cause us? അതുകൊണ്ടാണ് പറഞ്ഞ ജലപ്രളയം ഉണ്ടാകുമ്പോഴും അതിന്റെ മോളിൽ ഇരിക്കുന്ന കർത്താവ് നമ്മോട് വാഗ്ദത്തം ചെയ്യാണ് നിങ്ങൾ അതോർത്ത് ഭാരപ്പെടണ്ട നിങ്ങളുടെ പടക് എവിടെ ചെന്ന് ഉറക്കണമെന്നുള്ളത് കർത്താവ് ഓൾറെഡി കണ്ടിട്ടുണ്ട്. So you do not have to worry about this God who is enthroned above the flood. If he is above the flood, you do not have to worry because God has control over everything. നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടായപ്പോൾ അതിനകത്ത് കിടക്കുന്ന നോഹയും അവൻ അവന്റെ കുടുംബവും അവൻ ഒരു കാരണവശാലും വേദനയോടല്ല അവിടെ കിടക്കുന്നത്. അവർ സന്തോഷത്തോടെ പാടി ആരാധിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടായിരിക്കും ചിലപ്പം അതിനകത്ത് കിടക്കുന്ന. എന്താ കാര്യം എന്നറിയാമോ? അവർക്കറിയാം ഈ പടക് അല്ലെങ്കിൽ ഈ പെട്ടകം എവിടെ ചെന്ന് നിൽക്കണമെന്നുള്ളത് ഓൾറെഡി ദൈവം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. When the mighty waters came during Noah's time, Noah and his family were inside the boat and they were not worried because they knew that when the mighty waters come, this boat, God is going to protect this boat. നോഹയ്ക്കറിയില്ല പെട്ടകം അരാറാത്ത് പർവ്വതത്തിൽ ഉറക്കാൻ പോകുന്ന, പക്ഷെ കർത്താവിന് അറിയാം എവിടെ ഉറക്കണം എന്നുള്ളത്. Noah did not know that this ark is going to get settled at Ararat mountain, but God knew it. Hallelujah. ആ വെള്ളം കണ്ട് അവർ വിഷമിക്കേണ്ട കാര്യമില്ല. ആ ഫ്ലഡ് കണ്ട് അവർ വിഷമിക്കേണ്ട കാര്യമില്ല. അവിടെ ചെന്ന് അരാറാത്ത് പർവ്വതത്തിൽ ഉറയ്ക്കുന്നത് വരെ ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ട്. They should not be worried about the water, they should not be worried about the flood because God is with them, and until the boat, the ark goes and stops in that Ararat mountain, they don't have to worry. നമ്മുടെ ഭാവി എവിടെ കിടക്കുക? കർത്താവിന്റെ കരത്തിലിരിക്കുകയാണ്. ഹല്ലേലൂയ. Our future is in God's hands. ഈ കർത്താവിന്റെ കരത്തിൽ ഉള്ളതായിരിക്കും നമ്മുടെ ഭാവി. ഓർത്ത് നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നത്? കർത്താവല്ലേ നമുക്ക് വേണ്ടി കരുതുന്നത്. God has your future in his hands. Why are you worried? It is God, it is in God's hands. എന്തു വലിയ പ്രശ്നമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നതെങ്കിലും ഒരൊറ്റ കാര്യം ഓർത്തോണം. ഹല്ലേലൂയ. ആ വെള്ളത്തിനകത്ത് മുങ്ങി താഴാൻ ദൈവം നമ്മളെ അനുവദിക്കത്തില്ല. നമ്മുടെ കരത്തിൽ പിടിച്ച് നമ്മളെ പൊക്കി ഉയർത്തുന്ന കർത്താവ്. How much of a storm, how much of a flood comes into your life, God will not allow you to drown in that flood, because God is going to hold you by his hand. Amen. Israel jaram, amen, Egyptil ninnu yatra idu Kanaanilekkulla yatrayil oru chengadalinu munbil vannu nilkkunna oru kaaycha nammal kaanunnundu. We see the story of the Israelites. They came, they got delivered from Egypt, and they stood in front of the Red Sea. Aa chengadalinu munbil ninnukonde amen Moshe Deivathodu chodikkunna Kartave endha cheyyendadu enikkarilla. Over there he's standing in front of the Red Sea, and Moses asking God, what should I do? I do not know what I should do. Moseyod Deivam paranju, ee kadakkunna vellam kandittu nee veshamikkenda karyamonnilla, janamellam endiyana പേടിച്ച് പറച്ചു നിൽക്കുകയാണ്. മുമ്പോട്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, പുറകോട്ട് പോകാനൊക്കത്തില്ല, ഇരുഭാഗങ്ങളിലേക്ക് പോകാനൊക്കത്തില്ല. അവർ പേടിച്ച് നിൽക്കുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി അങ്ങോട്ട് നീട്ടാൻ പറഞ്ഞു. When Moses came in front of the Red Sea, there was problems all around. They could not go back, they could not go either side, and God said, Moses asked God, what should I do? And God said to Moses, you have a staff in your hand, raise that staff. Moshe, nee veshamikkenda karyamilla, നിന്റെ കയ്യിൽ ഒരു വടി ദൈവം തന്നിട്ടുണ്ടല്ലോ, അത് നീ നീട്ടിക്കോ, നിനക്കുള്ള വിശ്വാസമാണത്, നിന്റെ അകത്ത് പാർന്നിരിക്കുന്ന വിശ്വാസമാണ്. ആ വടി നീ നീട്ടിക്കഴിയുമ്പോൾ ആ വെള്ളം എന്തായിട്ട് തീരും? രണ്ടായിട്ട് വിഭാഗിക്കപ്പെടും. Moses, do not worry about it. The faith that God has given you, with that faith raise up that staff, and when you do that, the waters are going to divide. എന്നിട്ട് ആമേ സത്യം നീട്ടി കഴിഞ്ഞപ്പോൾ ആമേ അവർ പേടിച്ചിരുന്ന വെള്ളം രണ്ടായിട്ട് വിഭാഗിക്കപ്പെട്ട് രണ്ട് മതിലായിട്ട് രണ്ട് സൈഡ് നിൽക്കുകയാണ്. ഈ ഉണങ്ങിയ നിലത്തൂടെ ഇസ്രായേൽ ജനം അപ്പുറത്ത് കയറി. When the staff was raised according to God's command, when the staff was raised, the waters divided. Those waters what they were scared of, but the waters divided, and the Israelites walked through dry land. കർത്താവ് ചെയ്ത അത്ഭുതം എന്താണെന്നറിയാമോ? തന്റെ ജനം ആ വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ ദൈവം അനുവദിച്ചില്ല. എന്നാൽ ആ ജനത്തിന്റെ ശത്രുക്കളായവർ ഈജിപ്തുകാര്, ഫറവോനും കൂട്ടരും ആ വെള്ളത്തിൽ മുങ്ങി താഴുവാനിടയായി. So we know the story, the Israelites walked through dry land, but the same waters destroyed the Egyptian king, the army. ദൈവമക്കളെ, പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോണം. When you get an opportunity to pray, children of God, pray. ഇവിടെ 32 സങ്കീർത്തനം 6 വാക്യത്തിൽ എന്താ പറഞ്ഞത്? നിനക്ക് ദൈവത്തെ കണ്ടെത്താവുന്ന കാലത്ത് നീ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവിന്റെ പ്രവചനത്തിൽ പറയുന്നു, നീ ദൈവത്തെ അന്വേഷിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. It says over here, when you can pray so that you may find God, and in Isaiah also we see that God, the people have to call upon God when he is found. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഒരുപക്ഷേ മുമ്പിൽ കാണുന്ന പെരുവെള്ളമായിരിക്കാം, തീയായിരിക്കാം, അവൻ വലിയ വെള്ളത്തിന്റെ കൂട്ടമായിരിക്കാം, തിരമാലയായിരിക്കാം. അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആ വിശ്വാസി ദൈവത്തോട് പറയും, കർത്താവേ, ഞാൻ ഒരിക്കലും ഈ വെള്ളത്തിനകത്ത് മുങ്ങിപ്പോകത്തില്ല, ഒരിക്കലും ഈ തീ എന്നെ നശിപ്പിക്കത്തില്ല, എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെയുണ്ട്. So be with confidence, be with faith, brothers and sisters, because if God is with you, the flood, the mighty waters, the fire, the furnace will not destroy you, because you are a child of God and God protects you. ദൈവത്തിന്റെ സാന്നിധ്യം പ്രാർത്ഥിക്കാനായിട്ട്, ദൈവത്തെ അന്വേഷിക്കാനായിട്ട് എത്രയോ പ്രാവശ്യം ദൈവം നമ്മെ ഓർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാളുകളിൽ. Sometimes God has reminded you to pray to him. Kshetra verayan vadi tayarayittundu. How many people have been ready to pray to God? പ്രാർത്ഥിക്കുന്ന നമ്മുടെ അന്തരാത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് പലപ്പോഴും നമ്മോട് അവൻ മന്ത്രിച്ചിട്ടുണ്ട് പല. പക്ഷേ അവൻ അവിടെ എല്ലാം നമ്മൾ വീണ്ടും കിടന്ന് ഉറങ്ങുന്ന അനുഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. Many times God's spirit tells us to get up and pray, but many times we go to sleep. Hallelujah, praise the Lord. Hallelujah. ആ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യേ? ക്രൂശീകരണത്തിന് മുൻപ് എന്ത് ചെയ്യേ? നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. One thought that comes into my mind is, when Jesus Christ was going to be crucified, he called his disciples and said, pray so that you may not be tempted. കർത്താവ് മടങ്ങി വരുമ്പോ എന്തോ കണ്ടേ? When Jesus returned, what did he see? Everybody snoring and sleeping. അത് കർത്താവ് കൊടുത്തൊരു ഇൻവിറ്റേഷൻ ആയിരുന്നു, കർത്താവ് കൊടുത്തൊരു ആഹ്വാനമായിരുന്നു, ഒരു വാർണിംഗ് ആയിരുന്നു. എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. എത്രയോ പ്രാവശ്യം ഇവിടെ ഇരിക്കുന്ന പലർക്കും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കുക, 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 ദൈവത്തെ അന്വേഷിക്കുക. എത്ര 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 അവസരങ്ങൾ കർത്താവ് നമുക്ക് തന്നു. അവിടെ എല്ലാം പലപ്പോഴും നമ്മൾ ആരാണ്? പലപ്പോഴും ഉറങ്ങിപ്പോകുന്ന അനുഭവമാണ്. ഇന്ന് വേണ്ട, നാളെ ആകട്ടെ, ഇന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നാളെ പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോ ദിവസവും പോസ്റ്റ്പോൺ ചെയ്ത് പോയി എത്ര വർഷമായി ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിച്ചിട്ട്. Jesus Christ called his disciples and said, pray that you may not fall into temptation. And when he came back, he saw them sleeping and snoring. Many times this is what happens in our life too. God gives you many opportunities to pray. He gives you reasons to pray, but many times we are found asleep. How many times, how much time have we spent in time in the presence of God praying? How many times have you spent some time in the presence of God praying? Many times you have ignored God's provocation to sit and pray, but you have just kept on postponing it. This time I have to tell you that you have to pray to God. How many of you will make a decision today that I'm going to seek your face, O Lord. I'm going to sit in your presence and pray. Praise your Father. Hallelujah. 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 Praise your Father. Praise your Lord. Hallelujah. 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 Thank you, Father. Thank you, Father. Oh, praise your Father. Hallelujah. 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 Praise your Father. Hallelujah. 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 Etra pravisham. How many times God has given us this favorable time to come before God? How many times God has given you an opportunity to come before Him, to call upon Him, and to seek His face? നാളെയാട്ട് ചെന്ന പാൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇത് നല്ലൊരു അവസരമാണ് കർത്താവ് നിനക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ അങ്ങയോട് പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാണ്, ദൈവത്തിൽ ഇരിപ്പാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ദൈവത്തിന്റെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കൾക്ക് അവരുടെ മുമ്പിൽ വലിയ പെരുവെള്ളം കണ്ടാലും ജലപ്രളയം കണ്ടാലും അത് അവരെ ഒരിക്കലും മുങ്ങിപ്പോകാൻ സമ്മതിക്കത്തില്ല. കാരണം അതിന്റെ മുകളിലിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ് അവരുടെ കൂടെ ഉള്ളത്. Such praying people do not worry, because when mighty waters comes against you, remember that God is enthroned above this flood. ദൈവവചനം പറയുന്നു, നീതിമാന്മാരുടെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, എങ്കിലും അവയെല്ലാറ്റിൽ നിന്നും ദൈവം അവരെ വിടുവിക്കുന്നു. Many are the troubles of the righteous, but God delivers them from all their troubles. ദൈവമക്കളെ ചെറിയ അനർത്ഥങ്ങളെ കണ്ട്, ചെറിയ പ്രയാസങ്ങളെ കണ്ട്, സ്ട്രഗിൾസിനെ കണ്ട് പേടിച്ചു നിൽക്കാനല്ല, അവൻ ആ ധൈര്യത്തോടുകൂടെ അതിന് മുകളിൽ കൂടെ കാൽ പാദം വെച്ചുകൊണ്ട് നടക്കാനാ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. When you see troubles and problems in your life, do not worry, but be courageous, be strong, and be courageous and walk over it. Hallelujah. നമ്മളോടൊപ്പമുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയട്ടെ. Let God give us the grace to experience His power in our life. Hallelujah. 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 നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അവൻ വാസ്തവമായി അവൻ പെരുവെള്ളം നിന്റെ മീതെ കവിയാതെ നിന്നെ കാത്തു സൂക്ഷിക്കുന്ന അവൻ പെരുവെള്ളത്തിന് ഒരു ബൗണ്ടറി ഇട്ടുകൊണ്ട് അതിനെ നിന്നെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് അനുഭവിച്ചു. You shall, when you come to pray, you will find out God's protecting hands around you, because when mighty waters come against you, God has put a boundary around it. It will not reach you. വിശ്വാസികളാകുന്ന നമുക്ക് കണ്ടെത്താവുന്ന കാലത്തെ എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് അവസരം തരുമ്പോഴൊക്കെ ദൈവത്തെ അന്വേഷിക്കാനും ദൈവത്തിനെ മുട്ടുമടക്കാനുമുള്ള ആമേൻ മനസ്സ് നമുക്കുണ്ടാകണം. May God give us a mind to come to Him while He may be found, to come into His presence and seek His face so that we may find Him. ദൈവത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട ജെലിൻ ഈ സമയത്ത് ദൈവത്തിനെ പ്രാർത്ഥിക്കും.